വിഴിഞ്ഞത്ത് അറസ്റ്റ് അടക്കമുള്ള നടപടികൾക്ക് കാത്തു നിൽക്കേണ്ടെന്ന് ഹൈക്കോടതി. ആഴ്ചയിൽ 4 ദിവസം മാത്രമുള്ള പ്രവൃത്തി ദിവസങ്ങളിലേക്ക് മാറാനൊഴുകി ബ്രിട്ടനിലെ കമ്പനികൾ. നമസ്കാരം. ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് അടുത്ത അധ്യയന വർഷം മുതൽ 4 വർഷ ബിരുദ സംവിധാനത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുകയാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ സമഗ്ര പരിഷ്കരണത്തിന് മുന്നോടിയായ കരിക്കുലം പരിഷ്കരണത്തിന് തുടക്കമായതായും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. December 16 മുതൽ 20 വരെ ആലപ്പുഴയിൽ നടക്കുന്ന AITUC ദേശീയ സമ്മേളനത്തിന്റെ തീം സോങ് ചെങ്കുടിപ്പാട്ട് CPI സെക്രട്ടറി കാനം രാജേന്ദ്രൻ ബിനോയ് വിശ്വം MP CD നൽകി പ്രകാശനം ചെയ്തു. വയലാർ ശരത്ചന്ദ്ര വർമ്മ എഴുതിയ വരികൾക്ക് സംഗീതം നൽകി ആലപിച്ചത് സംഗീത സംവിധായകൻ ബിജിപാലാണ്. MN സ്മാരകത്തിൽ നടന്ന ചടങ്ങിൽ AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ അധ്യക്ഷനായി. കോടതി വ്യക്തമാക്കി. വിഴിഞ്ഞത്ത് ഇതുവരെ സ്വീകരിച്ചതും ഇനി തുടരാനിരിക്കുന്നതുമായ നടപടികൾ വെള്ളിയാഴ്ച കോടതിയെ അറിയിക്കണമെന്നും ജസ്റ്റിസ് അനു ശിവരാമൻ ഉത്തരവിട്ടു. സാങ്കേതിക സർവകലാശാല താൽക്കാലിക വൈസ് ചാൻസലറെ ഡോക്ടർ സിസ തോമസിനെ നിയമിച്ചത് സതുദ്ദേശത്തോടെ ആയിരുന്നുവെന്ന് ചാൻസലർ കൂടിയായ ഗവർണർ ഹൈക്കോടതിയിൽ. KTU യോഗ്യതയുള്ള പ്രൊഫസർമാർ ഉണ്ടായിരുന്നില്ല. സീനിയോറിറ്റി അനുസരിച്ച് 4th സിസ തോമസ് എന്നും ഗവർണർ കോടതിയെ അറിയിച്ചു. KTU VCA ഗവർണർ നിയമിച്ച് ചോദ്യം ചെയ്ത് സർക്കാർ സമർപ്പിച്ച ഹർജിയിലാണ് ഗവർണറുടെ മറുപടി. ആസ്റ്റർ മെഡിസിറ്റിയുടെ സഹകരണത്തോടെ ലേസർ ആൻജിയോപ്ലാസ്റ്റി കേരളത്തിൽ ആദ്യമായി അവതരിപ്പിച്ച ചിപ്പ് ഉച്ചകോടി. സമ്മേളനത്തിൽ ലേസർ ആൻജിയോപ്ലാസ്റ്റിയെ കുറിച്ച് അമേരിക്കയിൽ നിന്നുള്ള തത്സമയ അവതരണവും സെമിനാറും നടന്നു. സങ്കീർണമായ ബ്ലോക്കുകൾ ഹൃദയത്തിൽ ഉണ്ടാവുമ്പോഴും സെന്ററുകളുടെ ഉള്ളിൽ ഉണ്ടായി വരുന്ന ബ്ലോക്കുകൾ നീക്കം ചെയ്യുവാനുമാണ് ഇവ ഉപയോഗിക്കുന്നത്. UAPA കേസിൽ അനൽ ഷുഹൈബിന് ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് NIA കോടതിയിൽ അപേക്ഷ നൽകി. കേരള പോലീസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് NIAയുടെ നീക്കം. 1st വിദ്യാർത്ഥിയെ അലൻ റാഗ് ചെയ്തെന്ന് ആരോപിച്ച് SFI പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് ധർമ്മണം പോലീസ് കേസെടുത്തിരുന്നു. പിന്നാലെയാണ് ജാമ്യം റദ്ദാക്കാനുള്ള നീക്കം NIAയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കൊച്ചി NIA കോടതിയിലാണ് അപേക്ഷ നൽകിയത്. അമരാവതിയെ ആന്ധ്രാപ്രദേശിന്റെ ഏക തലസ്ഥാനമായി പ്രഖ്യാപിച്ച ഹൈക്കോടതി ഉത്തരവിന് സുപ്രീം കോടതി സ്റ്റേ. ഹൈക്കോടതി ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ ഹർജിയിൽ വിശദീകരണം നൽകാൻ കേന്ദ്രത്തിനും മറ്റ് ബന്ധപ്പെട്ടവർക്കും സുപ്രീം കോടതി നിർദ്ദേശം നൽകി. ജസ്റ്റിസുമാരായ KN ജോസഫ്, ഹബീബ് ബി നാഗരൻ എന്നിവരുൾപ്പെട്ട ബെഞ്ചിന്റേതാണ് നടപടി. ഭാരത് ബയോടെക് വികസിപ്പിച്ച മൂക്കിലൊഴിക്കുന്ന കോവിഡ് വാക്സിൻ ഇൻകോവാക്കിന് അനുമതി. മൂക്കിലൂടെ നൽകാവുന്ന ലോകത്തെ ആദ്യ കോവിഡ് വാക്സിനാണിത്. 18 മുകളിൽ പ്രായമുള്ളവരിൽ ബൂസ്റ്റർ ഡോസായി നിയന്ത്രിത അളവിൽ അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കാനാണ് സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ അംഗീകാരം നൽകിയത്. അതേസമയം വാക്സിന്റെ ഫലപ്രാപ്തി സംബന്ധിച്ച വിവരങ്ങൾ കമ്പനി പുറത്തുവിട്ടിട്ടില്ല. മഹാരാഷ്ട്രയിൽ റെയിൽവേ ട്രാക്കിന് കുറുകെയുള്ള മേൽപ്പാലം തകർന്നു വീണ് 48 മരിച്ചു. 12 പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റുന്ന നീലര രംഗാരിയാണ് ചികിത്സയിലിരിക്കെ ഇന്നലെ മരിച്ചത്. ചന്ദ്രപൂർ ജില്ലയിലെ ബെല്ലാർപൂർ നഗരത്തിൽ ബഹൽഷാ റെയിൽവേ സ്റ്റേഷനിൽ ഞായറാഴ്ച വൈകിട്ടാണ് അപകടമുണ്ടായത്. 20 താഴ്ചയിലുള്ള റെയിൽവേ ട്രാക്കിലേക്കാണ് പാലം തകർന്നു വീണത്. ആഴ്ചയിൽ 4 മാത്രമുള്ള പ്രവൃത്തി ദിവസങ്ങളിലേക്ക് മാറാനൊഴുകി ബ്രിട്ടനിലെ കമ്പനികൾ. അടിസ്ഥാന ശമ്പളത്തിൽ മാറ്റം വരുത്താതെ 100+ കമ്പനികളാണ് പുതിയ പ്രവർത്തന രീതിയിലേക്ക് മാറുന്നത്. 2600 ജീവനക്കാർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. പ്രവൃത്തി ദിനങ്ങൾ 4 ചുരുക്കുന്നത് ഉൽപാദനക്ഷമ വർദ്ധിപ്പിക്കുമെന്നാണ് തൊഴിൽ മേഖലയിലെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ജനേകം ഓൺലൈൻ മോജോ ന്യൂസിൽ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും ജനത്തെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.